എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിലെ ബോട്ടം പെർഫോമേഴ്സ് അഥവാ പുവർ പെർഫോമേഴ്സ് അല്ലെങ്കിൽ ലോ പെർഫോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ മാനേജ് ചെയ്യേണ്ടത്, അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത്, അവരെ ശാക്തീകരിക്കേണ്ടത്, അവരെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം ഞാനൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കാര്യമാണ് പല ബിസിനസ്സുകളും സ്കെയിലപ്പ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് അവരെ എംപവർ ചെയ്തും അവരെ അവരുടെ സ്കിൽ സെറ്റും വില്ലിങ്നെസ്സും ഒക്കെ ഡെവലപ്പ് ചെയ്ത് തന്നെ വേണം ആ ബിസിനസ്സിന് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ പലപ്പോഴും ഒരു സ്ഥാപനത്തിൽ നോക്കിയാൽ കുറേ ആളുകൾ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ പെർഫോമൻസ് അതിന് ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എ ടീം ഈസ് ആസ് ഗുഡ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക്. കാരണം ഒരു ടീമിൻ്റെ ശക്തി എന്ന് പറയുന്നത് എവിടെയാണ്? അതിൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള ലിങ്ക്, അതാണ് നമ്മൾ സാധാരണ ഒരു ചങ്ങലയുടെ സ്ട്രെങ്ത് ഒക്കെ പറയുമ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള കണ്ണിയാണ് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന പോലെ തന്നെ വീക്കായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് അവിടെ വരെയേ ഉള്ളൂ. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആരാണ് ഈ ബോട്ടം പെർഫോമേഴ്സ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം. ബോട്ടം പെർഫോമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്പനി ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആവറേജ് പെർഫോമൻസിനേക്കാൾ താഴെ പ്രവർത്തിക്കുന്ന ആളുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആവറേജ് ഒരു എംപ്ലോയി ഒരു മാസം ഒരു 500,000 രൂപയുടെ സെയിലാണ് നടത്തുന്നതെന്ന് വിചാരിക്കുക. ചില ആളുകൾ നോക്കുമ്പോൾ 50,000, 1,00,000 ഒക്കെ സെയിൽ നടത്തുന്നുള്ളൂ എങ്കിൽ അവർ തീർച്ചയായിട്ടും ബോട്ടം പെർഫോമേഴ്സാണ്, ആവറേജ് താഴെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏത് കമ്പനിയെ സംബന്ധിച്ചും ഏറ്റവും വലിയ ചലഞ്ച്. സാധാരണഗതിയിൽ അവരെ സൂപ്പർവൈസ് ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ചെയ്യുന്ന അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. ഓ, അവരെ കൊണ്ട് പറ്റില്ല, അവരെ കൊള്ളത്തില്ല, അവർ കാരണമാണ് ഞങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതെന്ന് പറയും. കമ്പനിയെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാവും. മാനേജറും സൂപ്പർവൈസറും എംപ്ലോയും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് ഈ കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് കമ്പനി വീണ്ടും വീണ്ടും അതിൽ പണം ചിലവാക്കി വീണ്ടും സമയം കൊടുത്ത് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ഒരു കമ്പനി ചെയ്യേണ്ടത് എന്താ? ബോട്ടം പെർഫോമൻസിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം, ഒരു ടാർഗറ്റോ ബെഞ്ച് മാർക്കോ. ഞാൻ പറഞ്ഞ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ അവർ പാലിക്കേണ്ട അവരുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും അതിന് വേണ്ട സ്റ്റാൻഡേർഡ്സും അല്ലെങ്കിൽ അവരുടെ കീ റിസൾട്ട് ഏരിയാസും ഒക്കെ ആദ്യമേ ഡിഫൈൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമല്ല എംപ്ലോയിക്കും കമ്പനിക്കും ഒരേ ലെവലിൽ അറിയാൻ പറ്റുള്ളൂ എന്താണ് ഈ കമ്പനി ആഗ്രഹിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഞാൻ എന്താണ് പെർഫോം ചെയ്യേണ്ടതെന്ന് എംപ്ലോയിക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ബോട്ടം പെർഫോമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എക്സാമ്പിൾ. കാരണം ആദ്യം നമ്മൾ ഇങ്ങനൊരു ടാർഗറ്റ്സോ ഗോൾസോ സെറ്റ് ചെയ്തിട്ട് അതിനെ പിന്നെ മെഷർ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു സെയിൽസ് ടീമിൻ്റെ അകത്ത് ഏതാണ്ട് ഒരു 80% ആളുകൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അപ്പോൾ ബാക്കിയൊരു 20% ആൾക്കാരാണ് അതിൻ്റെ താഴെ നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ 20%നെയാണ് കറക്റ്റ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇതിനാണ് നമ്മൾ കീ മൈൽ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു 100 ക്രെഡിറ്റ് കാർഡ് വിൽക്കുക എന്നുള്ളതാണ് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമെങ്കിൽ അവിടെ ഒരു 75 ക്രെഡിറ്റ് കാർഡ് വിറ്റിട്ടുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ അവരൊക്കെ ബോട്ടം പെർഫോമൻസിൻ്റെ ലിസ്റ്റിലാണ്. അപ്പോൾ 100 പേരുള്ള കമ്പനിയിൽ ചിലപ്പോൾ 20 പേരായിരിക്കും അത്തരത്തിലുള്ളത്. ആ 20 പേരെയാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എന്നിട്ട് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ ടു ഇനീഷ്യേറ്റ് ആൻഡ് മാനേജ് എ PIP പ്ലാൻ. PIP മീൻസ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ. ഇതാണ് നമ്മളിവിടെ കൊണ്ടുവരുന്ന സൊല്യൂഷൻ. അതായത് ഒരു കമ്പനിയിൽ ഇനീഷ്യലി നടത്തുന്ന അപ്രൈസൽ അഥവാ അവരുടെ ബെഞ്ച് മാർക്കിങ്ങും അവരെ മെഷർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബോട്ടം പെർഫോമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഇനി ഇവരെ തിരിച്ചു കൊണ്ടുവരാനോ ശാക്തീകരിക്കാനോ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ പേരാണ് PIP, പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ. അങ്ങനെ ഒരു പ്ലാനോ പോളിസിയോ ഒരു കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഡോക്യുമെൻറ്റ് PIP ഇനീഷ്യേഷൻ ഒഫീഷ്യലി. അതായത് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ പക്കാ ഡോക്യുമെൻറ്റഡ് ആയിട്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിനൊരു ഒഫീഷ്യൽ PIP ലെറ്റർ ഉണ്ടായിരിക്കണം. പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ്റെ അകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് എല്ലാം ആ ലെറ്ററിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ടേക്ക് സിഗ്നേച്ചർ ഓഫ് എംപ്ലോയീസ് അഥവാ അക്നോളജ്മെൻറ്റ് ഓഫ് മെയിൽ. നമ്മൾ ഇൻ റൈറ്റിങ്ങിലാണ് കൊടുക്കണമെങ്കിൽ അവരെ കൊണ്ട് അക്നോളജ് ചെയ്ത് വാങ്ങണം, സൈൻ ചെയ്ത് വാങ്ങണം, അല്ലെങ്കിൽ ഇമെയിലാണെങ്കിൽ അതിന് റിപ്ലൈ നിർബന്ധം തന്നിരിക്കണം. ഷെയർ PIP അറ്റ് ദ ടൈം ഓഫ് എംപ്ലോയി ജോയിനിങ്. ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ HR പോളിസിയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ അപ്രൈസൽസ് ഉണ്ട്, ഈ റിവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര സ്കോറിൽ താഴെയാണെങ്കിൽ PIP ഉണ്ടായിരിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിയിച്ചിരിക്കണം. ഈ PIP പോളിസി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓറിയൻറ്റേഷനിൽ നിർബന്ധമായും പറഞ്ഞ് മനസ്സിലാക്കണം. കമ്പനിയുടെ ഇൻറ്റേർണൽ വെബ്സൈറ്റിൽ പറ്റുമെങ്കിൽ HR പോളിസിയുടെ ഭാഗമായിട്ട് അത് മെൻഷൻ ചെയ്തേക്കുക. ജോയിനിങ് കിറ്റിൽ അതിനെപ്പറ്റി കാണിച്ചേക്കുക. PIP ഡ്യൂറേഷനായിട്ട് 30 ഡേയ്സ്, 60 ഡേയ്സ്, 90 ഡേയ്സ് ഇങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ടാർഗറ്റ് ഉറപ്പായിട്ടും നിശ്ചയിക്കണം. HR എഗ്രിമെൻറ്റ് പ്രോപ്പറായിട്ട് വെക്കണം. അതിലൊക്കെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുകയും വേണം.
എന്നിട്ട് ഈ ടാർഗറ്റ്സിനെ പ്രോപ്പറായിട്ട് പി എ പി പ്ലാൻ തുടങ്ങി കഴിയുമ്പോൾ വീക്ക്ലി ബേസിൽ ബൈ വീക്ക്ലി ബേസിലൊക്കെ റിവ്യൂ പ്ലാനുകൾ വെച്ച് അത് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ആക്ച്വൽ ടാർഗറ്റും പി ഐ പി ടാർഗറ്റും പ്ലാൻ ചെയ്യേണ്ടതുകൊണ്ട് ആക്ച്വൽ ടാർഗറ്റിൽ എത്താത്തതുകൊണ്ടാണല്ലോ സ്പെഷ്യലി പി ഐ പി പ്രോഗ്രാമിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതിലൊന്ന് എത്തിച്ചേരാൻ വേണ്ടി പ്രാക്ടിക്കലി എത്താൻ പാകത്തിന് അല്പം ഇളവൊക്കെ നൽകി പി ഐ പി സ്പെഷ്യൽ ടാർഗറ്റൊക്കെ ഇട്ട് കാര്യങ്ങൾ ചെയ്യിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, സെയിൽസിൽ മാത്രമല്ല, ഓപ്പറേഷൻസിലാവാം, എച്ച് ആറിലായിരിക്കാം, അക്കൗണ്ട്സിലായിരിക്കാം, ലോജിസ്റ്റിക്സിലായിരിക്കാം, ഐ ടി സൈഡിൽ വർക്ക് ചെയ്യണവരായിരിക്കും, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും ഫിനാൻസിൽ വർക്ക് ചെയ്യണവരായിരിക്കും, ഇവർക്കൊക്കെ അവരുടെ ഡ്യൂട്ടീസിനെ ബേസ് ചെയ്ത് നമുക്ക് അവരുടെ റിവ്യൂ നടത്താവുന്നതാണ്. റിവ്യൂവിൽ അവരെ അപ് ടു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ അതിൽ എത്തിയിട്ടില്ലെങ്കിൽ പി ഐ പി പ്ലാനിലേക്ക് കൊണ്ടുവരാം. ഇനി എങ്ങനെ പി ഐ പി പ്ലാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ഫ്രം പി ഐ പി, അവരെ എങ്ങനെ ഇതിൽ നിന്ന് പ്രാപ്തരാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് മെയിൻലി നമ്മൾ നോക്കേണ്ടത്. അതിന് ശ്രദ്ധിക്കേണ്ട ചില സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രൊവൈഡ് എക്സ്ട്രാ സപ്പോർട്ട് ആൻഡ് കോച്ചിങ്. കാരണം നമ്മൾ പഠിത്തത്തിൽ അല്പം മോശമുള്ള ആൾക്ക് എക്സ്ട്രാ ക്ലാസ്, എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഒരു എക്സ്ട്രാ കോച്ചിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പി ഐ പി പ്ലാൻ്റെ ഭാഗമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യേണ്ട കാര്യം, ഒരു സൂപ്പർവൈസറോ മാനേജറോടോ മിനിമം ഒരു വൺ ഡേ, ഒരു വീക്കിൽ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ നിർബന്ധമായിട്ടും ബോട്ടം പെർഫോമേഴ്സിൻ്റെ, ലോ പെർഫോമേഴ്സിനോടൊപ്പം തന്നെ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് പറയണം, അവരെ ഗൈഡ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും ഒരു മെൻറ്റർ മെൻറ്റി പ്രോസസ്സ് നമ്മൾ അവിടെ കൊണ്ടുവരണം. അത്തരത്തിലൊരു മെൻറ്ററിനെ വെച്ച് ഡെയിലി പ്രോഗ്രസ് മെഷർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. വീക്കിലി മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് ആ പർട്ടിക്കുലർ എംപ്ലോയി, അവരുടെ ട്രെയിനർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ഇവരിൽ നിന്നൊക്കെ ഫീഡ്ബാക്കുകൾ എടുത്ത് ആ ഡെവലപ്മെൻറ്റ് സംഭവിക്കണമെന്ന് ഉറപ്പുവരുത്തണം. രണ്ട്, ചെയ്യേണ്ട ആക്ടിവിറ്റി, ഡോക്യുമെൻ്റ് എവറി മീറ്റിംഗ് ഓഫീഷ്യലി. ഓരോ മീറ്റിങ്ങുകളിലും നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പിരിഞ്ഞിട്ട് കാര്യമില്ല, വ്യക്തമായി ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞ മീറ്റിങ്ങിൽ സംസാരിച്ച കാര്യങ്ങൾ മിനിറ്റ്സ് ചെയ്ത് അതിൽ നിന്നുണ്ടായ ആക്ഷൻ പ്ലാൻ എടുത്ത് ഡിസ്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. 3, അറേഞ്ച് പ്രൊഡക്റ്റ് ഓർ സ്കിൽ ട്രെയിനിങ്. ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ പ്രൊഡക്റ്റ് നോളജിൻ്റെ അപര്യാപ്തത ആയിരിക്കാം പെർഫോമൻസിനെ ബാധിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് നോളജും സ്കിൽ ട്രെയിനിങ്ങും തീർച്ചയായിട്ടും നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ സഹായിക്കുന്ന ഒരുപാട് പെർഫോമൻസ് മാനേജ്മെൻറ്റ് മൊബൈൽ ആപ്ലിക്കേഷനുകളുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പേപ്പറിലൊക്കെ കുറേ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോകും. അതുകൊണ്ട് തന്നെ ഇത്തരം ഈസി ആയിട്ടുള്ള ഇവരെ റിവ്യൂ ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സെയിൽസ് ഫോഴ്സ് പോലെ, ഫീൽഡ് സെൻസ് പോലെ, യുണോലോ പോലെ, സോഹോൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സെയിൽസ് ഫോക്കസ്, സെയിൽസ് എൻറിച്ച്, ടു ഡു ആപ്പ്, ഇങ്ങനെ പല ആപ്പുകളുണ്ട്. ഇതെല്ലാം വഴി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പല ടാസ്ക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതൊക്കെ വഴി ഈ ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം പിന്നീട് നമ്മുടെ ആവശ്യത്തിന് അത് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ആപ്ലിക്കേഷനുകളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് സഹായിക്കുന്ന ഒരു ലിങ്കും കൂടെ ഞാൻ പറയാം, www.getapp.com. ഇത് നോക്കുകയാണെങ്കിൽ പല ആപ്പുകളും നമുക്ക് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനും കണ്ടെത്താനും ഉപയോഗിക്കാനും സാധിക്കും. പിന്നെ ഈ ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, റിവ്യൂ ആൻഡ് ഫീഡ്ബാക്ക് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ ടാർഗറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാർഗറ്റിൻ്റെ ബിലോ ആണ് പോയിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഒരു ദിവസം 10 കസ്റ്റമറെ മീറ്റ് ചെയ്യണമെന്നുള്ള ടാർഗറ്റ് ആണെങ്കിൽ അതിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിന് അത് ഇൻഡിക്കേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ആക്ഷൻ എടുക്കേണ്ടത് നമ്മളാണ്. അവിടെ റിവ്യൂ മീറ്റിങ്ങുകൾ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ വാലിഡേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ആക്ഷൻസ് കൊണ്ടുവന്ന് തന്നെ കമ്പനിയിൽ മുന്നോട്ട് പോകണം. ഇവിടെ ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് റൂൾ അപ്ലൈ ചെയ്യണം. ക്യാരറ്റും സ്റ്റിക്കും വേണം. ക്യാരറ്റ് എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്, സ്റ്റിക്ക് എന്ന് പറയുന്നത് അല്പം പീനലൈസേഷനാണ്. അതായത് മോട്ടിവേറ്റും ചെയ്യണം, ആവശ്യം വന്നാൽ ശകാരിക്കാനും പറയണം. ഇത് രണ്ടും സമ്മിശ്രമായിട്ട് യൂസ് ചെയ്ത് പി ഐ പി പ്ലാൻ സക്സസ്ഫുൾ ആക്കണം. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് ബോട്ടം പെർഫോമേഴ്സ് ആയിട്ടുള്ള, ലോ പെർഫോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ശാക്തീകരിച്ച് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. അവിടെ ഒരു ബെഞ്ച് മാർക്കിംഗ് ആവശ്യമാണ്, പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാൻ കൊണ്ടുവരണം, അതിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ ഇന്ന് യൂസ് ചെയ്യാവുന്നതാണ്, അതിൽ റിവ്യൂ മെക്കാനിസം ഉണ്ടാവണം. അങ്ങനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് ഗൈഡ് ചെയ്ത് മെൻറർ ചെയ്ത് നമ്മുടെ ടീമിലെ ആളുകളെ ശക്തരാക്കി കൊണ്ടുവരിക. കാരണം നല്ല ആളുകളുണ്ടെങ്കിലേ നല്ല കമ്പനി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എ കാറ്റഗറി എംപ്ലോയീസ് ഉള്ള, അല്ലെങ്കിൽ നമ്മളിന്ന് എ പ്ലസ് ഒക്കെ മേടിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള പോലെ എ പ്ലസ് ഒക്കെ മേടിക്കുന്ന എംപ്ലോയീസ് നമ്മുടെ ടീമിലുണ്ടെങ്കിലാണ് അതുപോലത്തെ ഒരു പ്രീമിയം ഓർഗനൈസേഷനായി നമ്മുടെ സ്ഥാപനത്തെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.